നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഡിഫറൻറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഈ പുതിയൊരു ഭാഗമാണ്. ഓക്കെ, ഈ പാഠത്തിൻ്റെ അവസാനത്തെ ഭാഗം ഡിഫറൻറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ ബേസാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇത് അറിഞ്ഞിരിക്കണം. ഡിഫറൻറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് പറയാൻ പോകുന്നത്. ഡിഫറൻറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതിൽ ഒന്നാമത്തത് ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അവസാനമായി പറയുന്നത് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഈ പേര് ഉള്ളതുപോലെ തന്നെ വളരെ എന്താണ് സിമ്പിളാണ് കാര്യങ്ങൾ. ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഒരു ലൈൻ്റെ മുകളിൽ ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ വിതരാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇതൊരു ലൈൻ്റെ ഒരു ലൈനാണ്. ഒരു ലൈൻ്റെ മുകളിൽ ചാർജിനെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ലൈൻ്റെ മുകളിൽ ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സിമ്പിളായ കൺസെപ്റ്റാണ്. ഇതേപോലെ അടുത്താണ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്പെറിക്കൽ ഷെല്ല്. എന്താ ഈ ഷെല്ല് എന്ന് പറഞ്ഞാൽ? ഉള്ള് പൊള്ളയ ഒരു സാധനം. ഉദാഹരണത്തിന് പ്ലാസ്റ്റിക്കിൻ്റെ പോലൊരു ഷെല്ലാണ് ഹോളോസ്ഫിയർ. നമ്മുടെ ഷെല്ല് നോക്കിയോ, ഇതിൽ ഉള്ള് ഒന്നുമില്ല, ഉള്ള എംപ്റ്റി ആണ്. അപ്പോൾ അവിടെ ചാർജ് എവിടെ നിൽക്കാൻ പറ്റും? പുറത്തെ നിൽക്കാൻ പറ്റും, സർവസ് നിൽക്കാൻ പറ്റും. അപ്പോൾ ചാർജ് ഇങ്ങനെ സർവസ് നിൽക്കുകയാണെങ്കിൽ, ചാർജ് ഇങ്ങനെ സർവസ് ഓക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഒരു സ്പെറിക്കൽ ഷെല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ സർഫസിൽ ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചാർജ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമുക്കിങ്ങനെ പറയാം, ഒരു ഷീറ്റാണെങ്കിൽ അതിൽ ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ ഷീറ്റിൻ്റെ സർഫസിൽ ഒരു ഷീറ്റാണ്, ആ ഷീറ്റിൻ്റെ സർഫസിൽ കുറേ ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഷീറ്റിൻ്റെ സർഫസിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് വിളിക്കുന്നത് വേറെന്താ? സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. ലാസ്റ്റ് പറയാൻ പോകുന്നത് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു ബോഡിയുടെ എൻ്റയർ വോളിയത്തിൽ, ഒരു സ്പിയർ ആയിക്കോട്ടെ, ഒരു സ്പിയർ, അതിൻ്റെ എൻ്റയർ വോളിയത്തിൽ ചാർജ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഓക്കെ, ഒരു ബോഡിയുടെ എൻ്റയർ വോളിയത്തിൽ, മൊത്തം വോളിയത്തിൽ ചാർജ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ചാർജ് നോക്കിപ്പ് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ വോളിയം ചാർജ് നോക്കിപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഹെഡിങ്ങിൽ തന്നെ സിമ്പിളാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഒരു വസ്തുവിൻ്റെ വോളിയത്തിൽ ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇപ്പം ഇനി അടുത്ത മൂന്ന് കാര്യങ്ങൾ, ചാർജ് ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞു. നമ്മൾ പുതിയ വേറൊരു ഭാഗത്തേക്ക് പോവാണ്. അതിൽ ചാർജ് ഡെൻസിറ്റി, അതിൽ ഫസ്റ്റ് ലൈൻ ചാർജ് ഡെൻസിറ്റി, രണ്ടാമത്തത് സർഫസ് ചാർജ് ഡെൻസിറ്റി, മൂന്നാമത് വോളിയം ചാർജ് ഡെൻസിറ്റി. ഓക്കെ, ലൈൻ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലെങ്ത്തിൽ. ഓക്കെ, ഒരു ലൈൻ്റെ മോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണല്ലോ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ ലൈൻ്റെ യൂണിറ്റ് ലെങ്ത്തിൽ ഒക്യുപ്പ് ചെയ്ത അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ചാർജിനെ വിളിക്കുന്ന പേരാണ് ലൈൻ ചാർജ് ഡെൻസിറ്റി എന്ന് പറയും. നമ്മളിവനെ ലാംഡ വെച്ചാൽ റെപ്രസെൻ്റ് ചെയ്യാം, ലാംഡ. ഓക്കെ, ഒരു ലൈൻ്റെ യൂണിറ്റ് ലെങ്ത്തിൽ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഉള്ള ചാർജിനെ വിളിക്കുന്ന പേരാണ് ലൈൻ ചാർജ് ഡെൻസിറ്റി. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്ത്. അപ്പോൾ എന്ത് ചെയ്യും? ലാംഡ ഈക്വൽ ടു ക്യൂബൈ എൽ എന്ന് പറയും. ക്യൂബൈ എൽ, ലാംഡ ഈക്വൽ ടു ക്യൂബൈ എൽ. എൽ എന്ന് പറഞ്ഞാൽ ഈ ലൈൻ്റെ ലെങ്ത്താണ്.
അപ്പൊ ഈ ലൈനിന്റെ ഏതെങ്കിലും യൂണിറ്റ് ലെങ്തിൽ മൊത്തൊരു ലൈൻ ഇതിന്റെ യൂണിറ്റ് ലെങ്തിൽ ഉള്ള അല്ലെങ്കിൽ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ചാർജിനെ വിളിക്കുന്ന പേരാണ് ലൈൻ ചാർജ് ഡെൻസിറ്റി എന്നാണ് പറയുക. മറന്നുകൂടേ? അപ്പൊ എന്താണ് യൂണിറ്റ് വരിക? ചാർജ് ബൈ ലെങ്ത് അല്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് വരിക കൂളം പെർ മീറ്റർ എന്നാണ് യൂണിറ്റ് വരിക, കൂളം പെർ മീറ്റർ. ഇതേപോലെ നെക്സ്റ്റ് സർഫസ് ചാർജ് ഡെൻസിറ്റി നമ്മൾ സിഗ്മ വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഒരു യൂണിറ്റ് സർഫസിൽ ഒക്യുപ്പൈ അല്ലെങ്കിൽ സർഫസിൽ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ചാർജിനെ വിളിക്കുന്ന പേരാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പൊ എന്താ വരിക? ഇതേപോലെ സിഗ്മ ഈക്വൽ ടു ക്യൂ ബൈ എ ആണ് വരിക, നമ്മുടെ യൂണിറ്റ് ഏരിയ ആണ് വരിക. യൂണിറ്റ് ഏരിയയിൽ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ചാർജിനെ വിളിക്കുന്ന പേരാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പൊ എന്താ യൂണിറ്റ് വരിക? കൂളം പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. കൂളം പെർ മീറ്റർ സ്ക്വയർ ആ ഏരിയ ആയതുകൊണ്ട് മീറ്റർ സ്ക്വയർ എന്ന് വരും. ഇതേപോലെ യൂണിറ്റ് വോളിയത്തിൽ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ചാർജിനെ വിളിക്കുന്ന പേരാണ് വോളിയം ചാർജ് ഡെൻസിറ്റി അഥവാ റോ വെച്ച് റെപ്രസെന്റ് ചെയ്യും. റോ റോ ആണ് വോളിയം ചാർജ് ഡെൻസിറ്റി. അപ്പൊ എന്താ ഇക്വേഷൻ വരിക? റോ ഈക്വൽ ടു ക്യൂ ബൈ വി, വിതരണ വോളിയം. ഒരു വസ്തുവിലെ യൂണിറ്റ് വോളിയത്തിൽ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ചാർജിനെ വിളിക്കുന്ന പേരാണ് വോളിയം ചാർജ് ഡെൻസിറ്റി. അപ്പൊ എന്താ വരിക? ക്യൂ ബൈ വി. അപ്പൊ യൂണിറ്റ് വരും കൂളം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, ഈ കാര്യം ഈ പ്രത്യേകിച്ച് ഈ ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിക്കണം. ഇനിയുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് എന്ത് വേണം? ഈ ഇക്വേഷൻസ് വേണം. അതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ ഡിഫറൻറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ പ്രധാനമായിട്ട് മൂന്ന് ഡിസ്ട്രിബ്യൂഷൻ: ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി ചാർജ് ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ: ലൈൻ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി ആൻഡ് വോളിയം ചാർജ് ഡെൻസിറ്റി കൃത്യമായിട്ട് പഠിക്കുക. നോട്ട് ഞാൻ നേരത്തെ ഇതിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ നോക്കിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക.